സ്ത്രീ അവിടെ ചെല്ലുന്നു. ഒറ്റപ്പെട്ട സ്ത്രീയല്ല ചെല്ലുന്നത്. കോഴിക്കോട് നഗരം കാതോർത്തിരുന്നത് ഇവിടുത്തെ പ്രസംഗങ്ങളിലേക്കാണ്. സ്വാതന്ത്ര്യ സമര കാലഘട്ടം തൊട്ടേ നേതാക്കൾ ഇവിടെ എത്തി. ഈ സ്റ്റേജിൽ നിന്നാണ് സമൂഹത്തോടവർ കാര്യങ്ങൾ പറഞ്ഞിരുന്നത്. മുതലക്കുളത്ത് കുളമില്ല, മുതലയുമില്ല. പഴയ മാനാഞ്ചിറയിൽ നിന്നും അലക്കിയെടുത്ത വസ്ത്രങ്ങളാണ് ഇവിടെ ഉണക്കാനിടാറുള്ളത്. പിന്നീടിങ്ങോട്ടും അത് തുടർന്നു. വർഷങ്ങളായി ഇവിടെ ഞങ്ങൾ താമസിക്കുന്നത്. ഞാന് ജനിച്ചത് ഇവിടെ തന്നെയാണ്. എന്റെ അമ്മയും ജനിച്ചത് ഇവിടെ തന്നെ. ആ തലമുറകളായിട്ട് ഇപ്പം മാറി മാറി വരുന്ന പണിയെടുക്കുന്നതാണ് ഞങ്ങളിവിടെ. ഇപ്പൊ ഒരു പെട്ടെന്ന് വന്നിട്ട് പറയുന്നത് ഞങ്ങൾക്ക് ഇവിടെ കാർ പാർക്കിംഗ് ആണ്, ഞങ്ങൾക്ക് ഇതിന്റെ മേലെ തരാന്ന്. ഈ കാർ പാർക്കിംഗ് തുടങ്ങിക്കഴിഞ്ഞാല് 5-8 വർഷമാകും. ഈ 5-8 വർഷം ഞങ്ങൾ എവിടെ പോകും? ഞങ്ങൾക്ക് ഇവിടെ വിട്ടു കഴിഞ്ഞാൽ ഞങ്ങളെ പണിയൊക്കെ ഭിന്നിതായി പല സ്ഥലങ്ങളിലൊക്കെ ആയി പോകും. ഞങ്ങൾക്ക് ജീവിക്കാനൊരു മാർഗം ഉണ്ടാവൂല. അതുകൊണ്ട് ഞങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് ഒരു മാർഗം കാണിച്ചു തന്നിട്ട് നിങ്ങൾ എന്ത് വേണമെങ്കിൽ ഇവിടെ നിന്ന് ചെയ്തോളി. രാവിലെ അലക്കി വെളുപ്പിച്ച തുണികൾ മാറ്റിക്കഴിഞ്ഞാൽ എതിരാളികളെ അലക്കിയെടുക്കാൻ രാഷ്ട്രീയക്കാർ ഈ പ്രസംഗപീഠത്തിൽ കയറും. എല്ലാം ഇല്ലാതാവുകയാണ്. മൈതാനത്തെ പാർക്കിംഗ് കേന്ദ്രമാക്കാനാണ് കോർപ്പറേഷന്റെ തീരുമാനം. നഗരമധ്യത്തിലെ ഒരേയൊരു വെളിം പ്രദേശമാണ് എന്നേക്കുമായി ഇല്ലാതാവുന്നത്. കോഴിക്കോടിന്റെ ചരിത്രത്തിലെ ഒരേടാണ് ചീന്തി മാറ്റപ്പെടുന്നത്. ഒരുപാട് ആശങ്കകൾ ബാക്കി നിർത്തി. കേൾവിക്കാരെ കോരിത്തെറിപ്പിക്കുന്ന പ്രസംഗങ്ങൾ ഇനി മുതലക്കുളത്തുണ്ടാവില്ല. അതിനുമപ്പുറം ഇവിടുത്തെ അലക്കു തൊഴിലാളികൾ എവിടെ പോകുമെന്നതാണ് യഥാർത്ഥ പ്രശ്നം. കോഴിക്കോട് നിന്നും വിനീഷ് ഉളവണ്ണിക്കൊപ്പം രാഹുൽ മംഗലാട്, റിപ്പോർട്ടർ.